മാ നമുക്ക് അത്യാവശ്യം കൊനഷ്ട് പറയാം, ഒരു കുത്തിത്തിരിപ്പ് പറയാനാണ് വന്നത്. അയ്യാ, കുടുംബശ്രീ വിശേഷം തന്നെയാണ്. നമുക്ക് ഒരു വീഡിയോ കണ്ടാലോ? കാണാം, കണ്ടുള്ളൂ, കാണണം. അങ്ങനെ ആ ഇണക്കുരുവികൾ വിളിക്കുകയാണ്, അങ്ങനെ ആ ഇണക്കുരുവികൾ വിളിക്കുകയാണ്. ഞങ്ങളുടെ അളിയൻ അളിയൻ രണ്ടു വാക്ക് സംസാരിക്കും. അളിയൻ പറയും പറയും നന്ദനയുടെ അജ്ഞാത ആങ്ങളമാര് തന്നെയല്ലയോ? അതാ മാമാമാര്. ആ എന്തെങ്കിലും ആവട്ടെ, ഒരു പ്രത്യേക തരം ആത്മബന്ധമാണ് കൂട്ടുകാരെ, ഒരു പ്രത്യേക തരം ആത്മബന്ധമാണ്. ലോകത്തിൽ ഇങ്ങനെ ഇത്രയധികം ആത്മബന്ധമുള്ള മറ്റൊരു മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 4-5 ദിവസം ഒന്നിച്ച് താമസിച്ച ഉടനെ ആങ്ങളെ പെങ്ങളെ ബന്ധങ്ങൾ അങ്ങനെ മുടികി ദൃഢഗാത്രമായി അതിഭീകരമായ ഒരു സിനാരിയോണ്. ശോ, നമുക്കൊക്കെ കണ്ട ഭയങ്കര അശൂയ, എനിക്ക് ഭയങ്കര അശൂയ. അയ്യോ, അശൂയ കൊണ്ട് ഇരിച്ച് നിൽക്കാനും ഇരിക്കാനും ഒന്നും പാടില്ല. ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഏതോ ഉറത്തം ചെയ്യുന്ന വാഴയ്ക്ക ചാനലിൽ കയറിയിരുന്ന് വാഴത്തരം പറയുന്നവനെയാണ് ആങ്ങളമാര് പെങ്ങളൂട്ടിക്ക് വേണ്ടി കണ്ടെത്തിയമാര്. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്തായാലും കൊച്ച നന്ദനെ, നീ ഇത് കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറയുന്നേനെ. ഭയങ്കര ബോറ, ചിരിമണിയല്ല, ഭയങ്കര ബോറ, ഓവറാ. പക്ഷേയോ, നീ അതിനകത്തേക്ക് പോകുന്ന സമയത്ത് പ്രസംഗിച്ചിട്ട് പോയത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. മീൻസ് കുറച്ചല്പം വല്ലാത്തൊരു കഷ്ടപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി കിട്ടിയ അവസരം നന്നായിട്ട് മുതലാക്കട്ടെ, നന്നായി പെർഫോം ചെയ്യട്ടെ, ലൈഫിൽ ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എൻട്രി ചെയ്ത സമയത്ത്. അതിനകത്ത് ആ പെൺകുട്ടിക്കെതിരെ, പ്രത്യേകിച്ച് ജാസ്മിനെതിരെ നിന്നതിൻ്റെ ഒരു നിലപാടുണ്ടല്ലോ, അത് ആരോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂത്ത്. അതിൽ പിന്നീട് നിന്റെ ഒരു മാറ്റം കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം പുറത്തു നിന്നുകൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിച്ച ഡ്രാമ മാത്രമാണ് നീ അതിനകത്ത് പോയ ശേഷം നീ വേറൊരാളായി മാറുന്നത് നമ്മൾ കണ്ട കാര്യമാണ്. പിന്നെ ജാസ്മിൻ്റെ കൂടെ കോട്ടി പിടിക്കാനുള്ള തൻ്റെടമൊക്കെ നിനക്ക് ഇല്ല എന്നുള്ളത് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. കാരണം അവളെ കെട്ടിപ്പിടിച്ച് അവളെ വ്യക്തി എത്തി ചെയ്യുക, ക്യാരക്ടർ അസാസിനേഷൻ എന്ന രീതിയിൽ നീ അതിനകത്തേക്ക് പോകുന്നു. കാര്യങ്ങൾ സാധിക്കാത്തടത്ത് നിനക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ബിക്കോസ് ഉൾപ്പെടെ എല്ലാവരും അവക്ക് കൂട്ടാണ്. അപ്പോൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആങ്ങളമാരുടെ കൂട്ടും പിടിച്ച് പെങ്ങളൂട്ടി കാണിക്കുന്ന പേക്കൂത്ത് അവിടെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങിക്കിടന്ന് അത്യാവശ്യം അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തോ. കാരണം ഇവന്മാർ വേറെ രീതിയിലൊന്നും കൊണ്ടുപോകാതിരിക്കുന്നിടം വരെ എല്ലാം സേഫാണ്. ഇതൊന്നും തമാശയായിട്ട് എടുക്കരുത് കുട്ടി, നിനക്കൊരു ലൈഫ് ഉള്ളതാണ്, നശിപ്പിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതേപോലെ തൂക്കി തലയെ വെച്ചുകൊണ്ട് നടന്ന ഒരുത്തിയെ ഇതേ എടുത്ത് കെണ്ടിക്കൊണ്ടിട്ടിട്ടുണ്ട്, അനക്കണ്ട. കൂട്ടത്തിൽ ഒരുത്തിക്ക് ഒരു അപാകത വന്ന ഒരുത്തി മൂലെ കുത്തിയിരിക്കുമ്പോൾ അവളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഒക്കെ പോയി ബാക്കിയുള്ളവർക്കൊരു ഒരു ജലസുണ്ടാക്കുന്ന രീതിയിലൊന്നും പ്രവർത്തിച്ചുകൂടെ, അതൊന്നും ചെയ്യത്തില്ല. പകരം ഈ പേക്കൂത്ത് കാണിക്കുന്നു. ഇത് കാണുന്നവർക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് കൊച്ചിന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി കേട്ടോ. എനിക്ക് സത്യത്തിൽ വിഷമം തോന്നുന്നു എവിടെയെന്നറിയാം, നിൻ്റെ അമ്മയെ ഓർത്തിട്ട. പാവം, ഒരുപാട് പ്രതീക്ഷയോടെ നിന്നെ നോക്കി ഉച്ചു നോക്കിയിരിക്കുന്ന അമ്മയ്ക്ക് നീ കൊടുക്കുന്നൊരു ഇനാമുണ്ടല്ലോ. നല്ലൊരു ഒരു പ്രത്യേക തരം കുഴഞ്ഞാട്ടം എന്നതിനപ്പുറം എനിക്കിതിനകത്തൊന്നും പറയുന്നു. ഇനിയിപ്പോൾ എന്നെ പൊങ്കാലയുടെ ആൾക്കാർ വരും, ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ തോന്നിയുള്ളൂ. വളരെ നല്ല ഒരു ഇത്, വളരെ നല്ലൊരു കൂത്ത്, കൊള്ളാം കേട്ടാ. കീപ് ഇറ്റ് അപ്പ്. അല്ല, കിത്തുവിനെ തന്നെയാണോ? ആ എന്തെങ്കിലും അവിടെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ശരി, പ്രശ്നമുണ്ട് കേട്ടോ. ഈ പേഴ്സണൽ എന്ന് പറയുന്ന സാധനം പേഴ്സണലായി തന്നെ വെക്കണം. ഇതുപോലെ പബ്ലിക്കിലൊക്കെ കൊണ്ടുവന്നിട്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് കുഴപ്പമാ. കണ്ടൻറ്റ് ക്ഷാമമുണ്ട്, അപ്പം ഞങ്ങളിതൊക്കെ എടുത്ത് വെച്ച് ചെയ്യും. ആ വാഴയുടെ കൂടെ നടന്ന് ഏതെങ്കിലും പടുകുഴിയിൽ പോയി വീഴാതെ വല്ല രക്ഷപ്പെടാനുള്ള വഴിയാലോയ്ക്കും എണ്ണയൻ എണ്ണാ കണ്ണാന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. ഇതും ഒരു കൊഞ്ഞല്, ഇതും ഒരു ഇത്, ഇതും ഒരു വലിയ സംഭവം. അയ്യോ.